നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്രയേൽ പലസ്തീൻ യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നയം ആദ്യമേ തന്നെ ഇസ്രയേലിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇന്ത്യ രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് ആവർത്തിച്ച് പറയുകയും ചെയ്തിരുന്നു. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു പോരുകയാണ്, വേണ്ട വിധത്തിലുള്ള സജ്ജീകരണങ്ങൾ നടത്തുകയാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ച നയം തിരുത്തണം, ഹമാസിനെ അനുകൂലിക്കണം, പലസ്തീൻ അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്നാണ് CPM ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയമാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നത്. CPM മാത്രമല്ല, ഇടത് പാർട്ടികളെമ്പാടും ഈ ആവശ്യം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനെ അനുകൂലിക്കുന്ന നയം ഇന്ത്യ തിരുത്തണമെന്നാണ് അവർ പറയുന്നത്. ഗാസയിലെ ആശുപത്രിയിൽ ബോംബാക്രമണം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ വെടിനിർത്തൽ ഇന്ത്യ തന്നെ നേരിട്ട് ആവശ്യപ്പെടണമെന്നാണ് CPI ജനറൽ സെക്രട്ടറി ഡി രാജ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭീകരവാദത്തിനെതിരെ എന്ന നിലപാട് തൽക്കാലം തിരുത്തേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്ര സർക്കാരും തൊട്ടു പിന്നാലെ തന്നെ മറുപടിയായി നൽകിയിട്ടുണ്ട്. കാരണം ഇവിടെ ആദ്യം ആക്രമണം ഉണ്ടായത് ഇസ്രയേലിലേക്കാണ്. പ്രത്യാക്രമണം എന്ന രീതിയിൽ, തിരിച്ചടിക്കുക എന്ന രീതിയിൽ തന്നെയാണ് അവരും നിലയുറപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തിരിച്ചടിച്ചില്ലെങ്കിൽ ഇസ്രയേലിനെ തന്നെ നാമാവശേഷമാക്കാൻ ഹമാസ് പടപ്പുറപ്പാട് ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ, ഇപ്പോഴത്തെ യുദ്ധ സാഹചര്യങ്ങൾ തന്നെയാണ് ഇന്ത്യ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നല്ല സൗഹൃദം തന്നെയാണ് ഇസ്രയേൽ കാത്തു സൂക്ഷിക്കുന്നത്. പ്രതിരോധ മേഖലയിലായിക്കോട്ടെ, നിരവധി സഹകരണമാണ് ഇന്ത്യയും ഇസ്രയേലും തമ്മിൽ നടത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സുഹൃത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സുഹൃത്തിനെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് മറ്റൊരു വശം. അതോടൊപ്പം ഇസ്രയേലല്ല ഇത്തവണ യുദ്ധം ആരംഭിച്ചിരിക്കുന്നത്, പലസ്തീനാണ്, ഹമാസാണ്. പക്ഷേ അതിനിടയിൽ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടേറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനെ ഇസ്രയേലും വളരെയധികം വിഷമത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് യുദ്ധ മുന്നൊരുക്കത്തിന് മുൻപായി ജനങ്ങളോട് ഒഴിഞ്ഞു പോകാനുള്ളൊരു അറിയിപ്പ് നൽകിയത്. അതുപോലും ചെയ്യാതെ സ്വന്തം ആശുപത്രി കെട്ടിടം തന്നെ ആക്രമിച്ചും ഇസ്രയേലിലെ ജനതയെ മുഴുവൻ കൊന്നൊടുക്കാനും തീരുമാനിച്ചിരിക്കുന്നത് ഹമാസാണ്. തീവ്രവാദ ഗ്രൂപ്പുകളെ പോലെ തന്നെയാണ് ഇപ്പോൾ ഹമാസ് പ്രവർത്തിച്ചു പോരുന്നത്. ഈ ഹമാസിനെയാണ് നിലവിൽ CPIയും ഇടത് പാർട്ടികളും അനുകൂലിച്ചുകൊണ്ടിരിക്കുന്നത്. മധ്യേഷ്യയിലെ സംഘർഷത്തിൽ ഇസ്രയേലിനൊപ്പം എന്ന നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണയാണ് വ്യക്തമാക്കിയത്. ഇന്ത്യ അതുകൊണ്ട് പക്ഷം പിടിക്കരുതെന്ന് ഇന്ത്യയിലെ പലസ്തീൻ അംബാസഡറും ഇതിനുശേഷം പറയുകയുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇനി രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നില്ല. സംഘർഷം അവസാനിപ്പിക്കണമെന്ന നിലപാട് ഇന്ത്യ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല എന്നും, കഴിഞ്ഞ ദിവസം ഗാസയിലെ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണം അറബ് രാജ്യങ്ങൾക്കിടയിൽ പോലും കടുത്ത പ്രതിഷേധത്തിന് സാഹചര്യമുണ്ടാക്കിയ ഘട്ടത്തിലെങ്കിലും ഇന്ത്യ ഇതിന് പുനർവിചിന്തനം ചെയ്യണമെന്നുമാണ് ഇടത് പാർട്ടികളുടെ വാദം. പക്ഷേ ഗാസയിലുണ്ടായ ആശുപത്രി ആക്രമണത്തിൽ പുതിയ കുറച്ച് വഴിത്തിരിവുകൾ വന്നിരിക്കുകയാണ്. അത് നടത്തിയിരിക്കുന്നത് ആരെന്നുള്ള കാര്യം ലോകത്തിന് തന്നെ ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ യുദ്ധത്തെ അനുകൂലിക്കുന്ന നയം തിരുത്തണമെന്ന് ഇടത് പാർട്ടികൾ പോലും ആവശ്യപ്പെട്ടിരിക്കുന്നത്. പലസ്തീൻ അംബാസഡറെ CPI നേതാവായ ഡി രാജ നേരത്തെ നേരിൽ കണ്ടിരുന്നു. രാജയെ കൂടാതെ തന്നെ മറ്റ് CPI നേതാക്കളും കഴിഞ്ഞ ദിവസം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യത്തിന് ഇക്കാര്യത്തിൽ ഒരു യോജിച്ച പ്രസ്താവന പോലും പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസിനുള്ളിൽ പോലും ഇന്ത്യ സ്വീകരിച്ച നയത്തെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ചില നേതാക്കൾ അനുകൂലിച്ചും ചില നേതാക്കൾ പ്രതികൂലിച്ചുമൊക്കെ തന്നെ രംഗത്ത് നിൽക്കുന്നുണ്ട്. ഇതുതന്നെയാണ് വലിയ ബുദ്ധിമുട്ടായി, തലവേദനയായി ഇന്ത്യയെ സംബന്ധിച്ച് മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പാർട്ടിയെ സംബന്ധിച്ച് മാറിയിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് ഒരൊറ്റ നിലപാട് മാത്രമേ ഉള്ളൂ. പാർട്ടികൾ ഒന്നിച്ച് ചേർന്ന് നയം ആലോചിക്കണമെന്ന വികാരം ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ചുള്ള ചർച്ച മുറുകുകയാണ്. തൽക്കാലം നിലപാടൊന്നും തന്നെ മാറ്റില്ല എന്നാണ് കേന്ദ്ര സർക്കാരും പറയുന്നത്. ഒരു കാരണവശാലും അതേക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് മുന്നിലില്ല. What?